നമസ്കാരം നന്ദസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് കാളനാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതിനാദ്യം ഒരു അര കിലോ ചേനയും പിന്നെ ഒരു 250 നേന്ത്രക്കായ അരിഞ്ഞ് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പ് അതെല്ലാം ചേർത്ത് പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഇതൊരു 3 whistle മതിയോ 3 whistle നമുക്ക് എന്തായാലും അടുപ്പത്ത് വെച്ച് സെറ്റാക്കി എടുക്കാം 1 teaspoon മഞ്ഞൾപ്പൊടി 1 teaspoon മുളക് കല്ലുപ്പ് അപ്പൊ നമ്മുടെ കായും ചേനയും വേവുന്ന നേരം കൊണ്ട് നമുക്ക് അടുത്ത കൂട്ട് തയ്യാറാക്കാം അതിനായി 2 packets തൈര് പൊട്ടിച്ചൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ തൈര് എന്തായാലും നമുക്ക് കുറച്ച് നേരം നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം ആ നേരം കൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടും എൻ്റെ ചേട്ടൻ ഇവിടുന്ന് തേങ്ങ ചിരകട്ടെ അപ്പോൾ എന്തായാലും ഒരു 2 നാളികേരം അത് നന്നായി പൊളിച്ച് ചിരകി അതിലേക്ക് 1 tablespoon കുരുമുളക് പൊടിക്കാത്തതാണ് കുരുമുളക് നേരെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ഓഫ് ചെയ്തെടുത്ത ചേനയും കായാണിത് ഇത് നമ്മളിപ്പോൾ രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ രണ്ടും കൂടി ഒന്ന് ഊറ്റിയെടുക്കുക വെള്ളം അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഒന്ന് ഊറ്റിയെടുത്ത് സെറ്റാക്കാം ഈ വേവിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ നമുക്ക് ആ തൈരേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിക്കിടാം അപ്പോൾ നമ്മൾ എന്തായാലും മിക്സ് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വെണ്ണ പോലെ അരച്ച് വെച്ച് നമ്മുടെ നാളികേരം അങ്ങ് ചേർക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റിഗി വരുന്നവരെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക കാളിന് എന്തായാലും നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും ഒന്ന് വറുത്ത് സെറ്റാക്കി ഇടണം അതിനാവശ്യമായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ ഇനി അതിലേക്ക് മുളകും കറിവേപ്പിലൊക്കെ വന്നിട്ട് കടുകൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കാളനിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളി